നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ സംഘർഷം വളരെ ദയനീയമായ ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യങ്ങൾ മുഴുവൻ ഇത് അവസാനിപ്പിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിപ്പോരുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഫലം കാണാത്ത സാഹചര്യത്തിൽ റഷ്യ ഇപ്പോൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ട്, സൈനിക വിന്യാസം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. വളരെ മാരകകാരികളായിട്ടുള്ള അല്ലെങ്കിൽ ആണവായുധങ്ങൾ അതിർത്തി മേഖലകളിൽ ബെലാറസിലടക്കം വിന്യസിക്കാനായി തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ ആഘാതം കൂടുതൽ വർദ്ധിക്കാനൊരുങ്ങുന്നു, അല്ലെങ്കിൽ വലിയ നാശത്തിലേക്ക് ലോകം തന്നെ കടക്കുന്നു എന്ന സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യയോട് ഒരു അഭ്യർത്ഥനയുമായി ഉക്രൈൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ അത്യാവശ്യമാണെന്ന് അറിയിച്ചുകൊണ്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്തെഴുതുകയും മെഡിക്കൽ ഉപകരണങ്ങൾ അടക്കമുള്ള അടിയന്തര സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയമാണ് ഇപ്പോൾ രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുന്നത്, ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനം നടത്താനായി ഉക്രൈൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി എമിൻ ജാപ്രോവ ഇന്ത്യയിലെത്തിയിരുന്നു. ഈ ഇന്ത്യയിലെത്തിയ സാഹചര്യത്തിലായിരുന്നു കേന്ദ്ര വിദേശകാര്യ സാംസ്കാരിക സഹമന്ത്രി മീനാക്ഷി ലേഖിക്ക് കത്ത് കൈമാറിയിരിക്കുന്നത്. ഉക്രൈന് വർദ്ധിപ്പിച്ച മാനുഷിക സഹായം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് മീനാക്ഷി ലേഖി പറഞ്ഞു. ഉറപ്പായും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഒരിക്കലും ഒരാപത്ഘട്ടത്തിലും ഇന്ത്യ കൈവിടില്ല. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ജാപ്രോവ മീനാക്ഷി ലേഖിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നിസ്സീമമായ സഹകരണമാണ് ഉക്രൈൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. ഉക്രൈനിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ അവസരങ്ങൾ തന്നെ ആയിരിക്കും അതിലൂടെ തുറന്നു നൽകുകയെന്നും എമിൻ പറഞ്ഞിട്ടുണ്ട്. യുദ്ധാനന്തരം ഒരു നല്ലൊരു കാലം, സൂര്യോദയം അതുണ്ടാകും. ആ സമയത്ത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു വിളനിലമായി ഉക്രൈൻ മാറുമെന്ന പ്രതീക്ഷയാണ് ഈ അവസരത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീവ് സന്ദർശിക്കണമെന്നൊരു ആവശ്യമാണ് ഇതോടൊപ്പം ജാപ്രോവ ഉന്നയിച്ചിരിക്കുന്നത്. സംഘർഷത്തിന് അറുതി വരുത്താൻ ഇന്ത്യ ശക്തമായ കൂടുതൽ ഇടപെടലുകൾ നടത്തണം. ഇതുവരെയുള്ള ഇടപെടലുകളൊക്കെ തന്നെ കൃത്യമായിരുന്നു. റഷ്യ ആശ്രയിക്കുന്നത് വളരെ ജാഗ്രതയോടുകൂടി വേണമെന്ന മുന്നറിയിപ്പും എമിൻ ഈ അവസരത്തിൽ നൽകിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് നയതന്ത്ര തലത്തിൽ പരിഹാരം കാണണമെന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചു പോരുകയാണ്. ഓരോ അന്താരാഷ്ട്ര വേദികളിലും ഓരോ സാഹചര്യം ലഭിക്കുമ്പോഴും ഇന്ത്യ അത് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യ അവസരം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അയൽ രാജ്യങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമാണെന്ന് പാകിസ്ഥാനെയും ചൈനയെയും പരാമർശിച്ചുകൊണ്ട് പരോക്ഷമായി എമിൻ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഉക്രൈനും പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി ഉക്രൈൻ മാറിയിരിക്കുന്നു. ക്രിമിയ ഇന്ത്യയ്ക്ക് ഒരു പാഠമായി മാറണമെന്നും ഇതോടൊപ്പം അവർ എടുത്തുകാട്ടുകയുണ്ടായിരുന്നു. ഇന്ത്യയുമായുള്ള അടുത്ത സൗഹൃദമാണ് ഉക്രൈൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നതെന്നും ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിച്ച പരിപാടിയിൽ എമിൻ എടുത്തു പറയുകയുണ്ടായിരുന്നു. എന്നാൽ സഹായം അഭ്യർത്ഥിച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയതിന് പിന്നാലെ ഉക്രൈന് കൂടുതൽ മാനുഷിക സഹായം നൽകുമെന്ന ഉറപ്പ് തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ആപത്ഘട്ടത്തിൽ ഇന്ത്യ കൈവിടില്ല. വേണ്ട വിധത്തിലുള്ള സഹായം സഹകരണമൊക്കെ തന്നെ ഇന്ത്യ നൽകുന്നതായിരിക്കും. നയതന്ത്ര തലത്തിലും ഇടപെടൽ ഒന്നുകൂടി നടത്തുന്നതിൽ ഇന്ത്യക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പും ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ആവശ്യമായ സഹായം നൽകുമെന്ന ഉറപ്പ് ഇന്ത്യ നൽകുന്നതായി മീനാക്ഷി ലേഖി തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന് അറുതി ഉണ്ടാക്കാൻ ഇന്ത്യ ശക്തമായി ഇടപെടണമെന്നും പ്രധാനമന്ത്രി കീവ് സന്ദർശിക്കണമെന്ന പ്രധാന ആവശ്യം തന്നെയാണ് ഈ കത്തിൽ എടുത്തു പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ അടുത്തിടെ വർദ്ധിപ്പിച്ചൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്ന് ഉക്രൈൻ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഡൽഹിയുമായി കൂടുതൽ ശക്തവും ദൃഢവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും എമിന് ആഗ്രഹമുണ്ടെന്നും ഇന്ത്യയോട് അറിയിച്ചു. ഉക്രൈനിലെ ആദ്യത്തെ വിദേശകാര്യ ഉപമുഖ്യമന്ത്രി ബുധനാഴ്ചയായിരുന്നു തൻ്റെ ആദ്യത്തെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം പൂർത്തീകരിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24 റഷ്യ കിഴക്കൻ യൂറോപ്യൻ രാജ്യത്ത് ഇത്തരം അധിനിവേശം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഉക്രൈനിൽ നിന്നുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം തുടങ്ങിയതോടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്ന് ഉക്രൈനിൽ പഠിക്കാനെത്തിയ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോഴും നിരവധി വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ അവരവരുടെ രാജ്യങ്ങളിൽ പരീക്ഷകൾക്കും മറ്റ് സൗകര്യവും ഉറപ്പാക്കാൻ ഉക്രൈൻ എല്ലാവിധ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട്. യുദ്ധത്തോടനുബന്ധിച്ച് ഉക്രൈൻ വിടാൻ നിർബന്ധിതരായി നിരവധി വിദ്യാർത്ഥികളാണ് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അവർക്കൊക്കെ വലിയ ആശ്വാസമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇത്. റഷ്യയുമായുള്ള യുദ്ധം പരിഹരിക്കാനുള്ള ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉറപ്പായും ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ആ രാജ്യം സന്ദർശിച്ച് വേണ്ട വിധത്തിലുള്ള നടപടി കൈക്കൊള്ളണമെന്നാണ് മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഊർജ്ജം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം പരാമർശിച്ചാണ് മന്ത്രി കടന്നുപോയിരിക്കുന്നത്. മറ്റ് സാമ്പത്തിക ബന്ധങ്ങളെ പറ്റിയുള്ള നിർദ്ദേശം നൽകാൻ ഉക്രൈൻ ഇല്ല എന്നും ഇതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒപ്പം G20 ഉച്ചകോടിയിൽ സെലൻസ്കിയെ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യവും ഉക്രൈൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിഷ്പക്ഷമായി ഇന്ത്യയ്ക്ക് ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. കാരണം മറ്റ് രാജ്യങ്ങളുടെയും സമ്മതം അതിന് അനിവാര്യമാണ്. തങ്ങളുടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്ന സാഹചര്യം ഇന്ത്യൻ കമ്പനികൾക്ക് കൂടിയതിൽ അവസരം അങ്ങനെയായിരിക്കും ഒരുക്കുക എന്നും ഇതോടൊപ്പം എടുത്തു പറയുകയുണ്ടായി. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇതിനാധാരമായിട്ടുള്ളത്.